ഐക്യരാഷ്ട്ര സഭയുടെ പദ്ധതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് വലുതാണെന്നും ഇക്കാര്യത്തിൽ സ്വകാര്യ കമ്പനികളുടെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ രാജ്യാന്തര സെമിനാർ ചൂണ്ടിക്കാട്ടി. ഇതിനായി മികച്ച കർമ്മ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ഫോറം പ്രഖ്യാപിച്ചു. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭ ആസ്ഥാനത്ത് നിന്നും ജയ്ഹിൻ ടിവി സീനിയർ ന്യൂസ് എഡിറ്റർ എൽവിസ് ടുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഐക്യരാഷ്ട്ര സഭ എന്ന യുഎന്റെ വികസന പദ്ധതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് എന്ന വിഷയം സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു. ഇതോടൊപ്പം ഈ മേഖലയുടെ പുത്തൻ സാധ്യതകളും വെല്ലുവിളികളും യോഗത്തിൽ സജീവ ചർച്ചയായി. വികസിത രാജ്യങ്ങളിലെ കുറവുകൾ ഏതെല്ലാം, ഇതിനെ സ്വകാര്യ മേഖലയെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നീ വിഷയങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി. ഇതോടൊപ്പം കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത, ജീവകാരുണ്യം, ആരോഗ്യം എന്നിവയും സമ്മേളനത്തിൽ ഉയർന്നു. മാറിയ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് ഗ്ലോബൽ പാർട്ണർഷിപ്സ് ഫോറം ചെയർമാൻ അമീർ ദോസാൽ ജയ്ഹി ന്യൂസിൽ പറഞ്ഞു. That global challenges cannot be addressed by one single actor alone. We believe that diverse and challenging issues which are facing us today can only be addressed by collective efforts. We need to engage the private sector using the rigors of the market, the system changing solutions provided by the private sector as well as civil society, and of course the logistics and distribution mechanisms of NGOs around the world. ഐക്യരാഷ്ട്രസഭയിലെ യുഎയുടെ സ്ഥിരം പ്രതിനിധിയും അംബാസഡറുമായ ലെനാസ് നുസീബ സ്വകാര്യ മേഖലയുടെ പങ്കിനെ കുറിച്ച് ജയ്ഹി ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിച്ചു. Public private sector partnership to best help achieve medical goals and sustainable development goals in parts of the world, including in Africa, most recently with his very generous donation of 50 heart surgeries to people in need in Africa. It's an honor to be here. It's an honor to work with the private sector in the UAE in this very important African Union's UN ambassador TT Antonio-yum sammelathil pangeduthu. This event is very important, since this underlining questions of health. You can't do nothing if you are not healthy. It is the primary right you should preserve. Now secondly, it is underlining also the partnership between the private sector. ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത സംഘം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, കമ്പനി മേധാവികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ എന്നിവരും ഈ രാജ്യാന്തര സമ്മേളനത്തിൽ സംബന്ധിച്ചു. യു എൻ പദ്ധതികളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് വ്യക്തമാക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ഏകദിന സമ്മേളനത്തിന് സമാപനമായത്. യു എൻ ആസ്ഥാനത്ത് നിന്നും എൽവിസ് ടുമാർ, ജയ്ഹി ന്യൂസ്.